ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം അത് എന്തുകൊണ്ടാണ് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയതെന്ന് എനിക്ക് അറിയില്ല ഞാൻ വീണ്ടും കേരളത്തിന്റെ അത് പാലക്കാടിന്റെ മാത്രം വിഷയമല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുകയാണ് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന് കത്ത് എഴുതിയപ്പോൾ 13ാം തീയതി നടക്കേണ്ടുന്ന തിരഞ്ഞെടുപ്പ് 13ാം തീയതിക്ക് മുന്നേ തന്നെ നടത്തണം എന്ന് ബോധപൂർവം എഴുതിയത് ഞാൻ ഇന്നലെ കൃത്യമായി പറഞ്ഞു അങ്ങനെ എഴുതിയാൽ മാത്രമാണ് ആ തിരഞ്ഞെടുപ്പ് 13ന് തന്നെ നടക്കൂ എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണമെന്ന് കാരണം 13ന് നടന്നാൽ കത്തെഴുതിയിട്ടും നടന്നാൽ ഞാൻ പറയുന്നത് ഇതിന്റെ ബാക്ക് സ്റ്റേജ് ഡ്രാമകളുടെ ഒരു രീതിയാണ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ ആദ്യം നടത്തുന്നത് ആ ബോധ്യപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങളെയൊക്കെ നടത്താനുള്ള സൗകര്യം ലഭിക്കുകയാണ് 13ന് തന്നെ നടത്തിക്കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ടും കലണ്ടർ ഒന്നെടുത്ത് മറച്ചു നോക്കിയാൽ മതി ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് അറിയാഞ്ഞിട്ടല്ല അപ്പോ ബോധപൂർവം ഇലക്ഷൻ കമ്മീഷൻ അത് പ്രഖ്യാപിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിനെ ബോധപൂർവം എതിർത്തു എന്ന് വരുത്തുന്നു എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ നിസ്സഹായാവസ്ഥ എങ്ങാനും ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞ് നടത്താമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇപ്പൊ ബി ജെ പിയും കൂടി ആ വിഷയം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞാനും കൂടി ആ വിഷയം ഏറ്റെടുത്ത സ്ഥിതിക്ക് രാഷ്ട്രീയമായി ഇനി എന്ത് നീക്കുപോക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആ ദിവസം 13ന് ഇപ്പുറത്തേക്ക് വരാൻ അതായത് 13ന് മുന്നേ അല്ലാതെ ഈ ഒരു പക്ഷേ 20ലേക്ക് വരാൻ സാധ്യത എന്നുള്ളതും കൂടിയാണ് ഞാനും പരിശോധിക്കുന്നത് അത് നടക്കട്ടെ കാരണം ആളുകളെ ബുദ്ധിമുട്ടിച്ച് നടക്കേണ്ടുന്ന ഒരു ഇലക്ഷൻ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷെ 13ന് നടന്നാൽ ചില വോട്ടുകൾ കൂടുതലായി ചിലർക്ക് കിട്ടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതെങ്ങനെ എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇല്ലാത്തവർ ഈ നാട്ടിൽ സ്ഥിരതാമസമില്ലാത്തവർ ഒരു ഉത്സവത്തിന്റെ പേരിൽ ഒത്തുകൂടുകയാണ് ഒരുപാട് പേർ ഒത്തുകൂടുന്നു ആ ഒരുപാട് പേർ ഒത്തുകൂടുന്ന സമയത്ത് കിട്ടേണ്ട വോർക്ക് ആ വോട്ട് ആർക്ക് കിട്ടിക്കണം എന്നുള്ളതിന്റെ ഒരു നിഗൂഢ താല്പര്യം നിക്ഷിപ്ത താല്പര്യം ഒരുപക്ഷെ ഞാൻ അവിടെ പറയുന്ന അദ്ദേഹം അത് വില കുറച്ച് കണ്ടത് ആ വോട്ടുകൾ ഒരു സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊള്ളും എന്നുള്ളതാണ് അങ്ങനെയല്ല പാലക്കാടിന്റെ ജനമനസ് വിധി എഴുതുക എന്നുള്ളതും കൂടി തെളിയിക്കും ഈ 13ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് എങ്കിൽ പാലക്കാടിന്റെ ജനവിധി പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിരിക്കും എന്നുള്ളതും കൂടി ഇവിടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം ഒന്ന് രണ്ട് വിഷയങ്ങളും ഞാൻ അതിന്റെ അവസാനത്തേക്ക് എത്തും ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടി ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് എന്ന് ഈ ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോൾ കേവലം ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് അത് സാധിക്കില്ല ഒരു കോക്കസ് രൂപപ്പെടും ആ കോക്കസ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതും ആ മൂവർ സംഘം എങ്ങനെയാണ് പാർട്ടിയിലെ തീരുമാനങ്ങൾ തങ്ങളിലൂടെയാണ് നടപ്പിലാകുന്നത് എന്ന് വരുത്തി തീർക്കുന്നതും ഒരു പക്ഷേ ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിനെ പോലെ രാഷ്ട്രീയത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലെ സ്ഥാനമാനങ്ങൾക്ക് തങ്ങളെ വന്ന് കണ്ടു തന്നെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് പറയാതെ പറയുന്നതും എങ്ങനെയാണ് എന്നുള്ളതും കൂടി കൃത്യമായി പേരെടുത്ത് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് സംഘത്തലവനെ പറ്റി ഞാൻ പറഞ്ഞു സംഘാംഗങ്ങളെ പറ്റി കൂടി പറയാം രാഹുൽ എന്റെ നല്ല സുഹൃത്താണ് ഒരു അനിയനെ പോലെ തന്നെയാണ് ഇന്നും കാണുന്നത്